വിഷയാനുഷ്യാവിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നോൺ വെജ് വിഭവമാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ്റെ ഐറ്റമാണ്, ഡ്രാഗൺ ചിക്കൻ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. ഇതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി ഞാനിവിടെ എല്ലില്ലാത്ത 1/2 kg 250 g ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്താണ് കീറി. പിന്നെ വേണ്ടത് ഒരു മുട്ട, പിന്നെ മുളക് പൊടി, കോൺഫ്ലവർ, മൈദ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, ഉപ്പ്, ഇത്രയുമാണ് വേണ്ടത്. ഇന്നിപ്പം നമുക്ക് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. ഈ മുട്ടയിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. അതിനുശേഷം കോൺഫ്ലവർ, മൈദ, പിന്നെ മുളക് പൊടി. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇനി നമുക്ക് ഇതിലൊക്കെ ഗ്രീൻ ചില്ലി സോസ് ഇടാം. ഇത് ഗ്രീൻ ചില്ലി സോസാണ്, അത് 1 spoon ഉണ്ട്. ഇത് 1 spoon ടൊമാറ്റോ സോസ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ ഇതിങ്ങനെ വയ്ക്കുക. ഉപ്പാൻ വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ഇത് 1 rupee oil ആണ്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ ചിക്കൻ വറുത്തെടുക്കാം. സ്ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. കരിഞ്ഞു പോകാൻ സൂക്ഷിക്കുക. ഈ ചിക്കൻ എല്ലില്ലാത്തതാണ്, മാംസം മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ പുരട്ടി വെച്ചിട്ട് നമുക്ക് സമയമുള്ളപ്പോൾ പുരട്ടി വെച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാലും കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുത്ത് വറുത്താലും മതി. എപ്പോഴുണ്ടാക്കാൻ തോന്നുന്നോ അപ്പോൾ ഉണ്ടാക്കിയെടുത്താൽ മതി, പുരട്ടി വെച്ചാൽ മതി. ചിക്കൻ മാവായിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ്റെ മസാല ശരിയാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി നീളത്തിൽ കീറിയത്, ഇഞ്ചി നീളത്തിൽ കീറിയത്, പച്ചമുളക് നീളത്തിൽ കീറിയത്, പിന്നെ സവാള. ഇത് 2 സവാളയുണ്ട്, ഇത് 1/6 വെളുത്തുള്ളിയുണ്ട്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 capsicum അരിഞ്ഞത്. ഇനി നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ അതേ എണ്ണയിലേക്ക് തന്നെ ഇടാം. ചിക്കൻ ഫ്രൈ ആകുമ്പോഴത്തേക്കും നമുക്കിത് അരിഞ്ഞെടുത്താൽ മതി. സവാള ബ്രൗൺ കളറായിട്ടുണ്ട്, അധികം മൂക്കണ്ട. ഇനി നമുക്ക് ക്യാപ്സിക്ക ഇടാം. ഉപ്പ് വേണമെന്ന് തോന്നി അല്പം ഉപ്പ് കൂടി ചേർക്കാം. പ്ലാസ്റ്റിക് ഇട്ടിട്ട് അധിക സമയം വേവിക്കണ്ട. ഇനി ഇതിലേക്ക് 1 spoon ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഒരു 1/2 spoon ചില്ലി സോസും 1/2 spoon സോയാ സോസും ചേർക്കാം. ഇത് 1/2 spoon ഗ്രീൻ ചില്ലി സോസാണ്. നമുക്ക് സോയാ സോസ് അധികം ചേർക്കേണ്ട, കളറ് ബ്രൗൺ ആയിപ്പോവും ഡ്രാഗൺ ചിക്കൻ്റെ. അതുകൊണ്ട് കുറച്ച് മാത്രം നോക്കിയിട്ട് ചേർക്കാൻ പറ്റും, നന്നായിട്ട് വെക്കാം. ഇതിലേക്ക് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ട് നന്നായി ഇളക്കി
ഒഴിപ്പിക്കും. ഇട്ടതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഡ്രാഗൺ ചിക്കൻ. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. ഇതൊരു 5 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാകും. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.